ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. രണ്ടു മാസത്തിലധികമായി കുടിവെള്ളം വിതരണം നിലച്ച അമരമ്പലത്ത് ഗുണഭോക്താക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. അമരമ്പലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. നിലമ്പൂർ പൂക്കോട്ടുംപാടം സംസ്ഥാന പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് 2 മാസം മുൻപ് അമരമ്പലത്ത് കുടിവെള്ള വിതരണം നിലച്ചത്. എന്നാൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജലവിഭവ വകുപ്പ് ഗുണഭോക്താക്കളെ കബളിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയോ കുടിവെള്ളം എത്തിക്കുവാൻ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, പഞ്ചായത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുടിവെള്ളത്തിന് ഏക ആശ്രയമായ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണവും മാസങ്ങളായി അവതാളത്തിലായത്. ഇതാണ് ഗുണഭോക്താക്കളെ പ്രകോപിതരാക്കിയത്. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF പഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ MLA ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തിയിരുന്നു. ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്താനാണ് തീരുമാനം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തയുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളം എന്നുള്ളത് മനുഷ്യന്റെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. അതിനു പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയായി MLAയോടും എന്താണ് പറയാനുള്ളത്? MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി, ഡോക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി, പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിങ്ങൾ എത്ര മാർച്ച് നടത്തിയാലും ഞങ്ങൾ ഈ പോലെ പോക്കേ പോകുള്ളൂ, വെള്ളം തരാൻ സാധ്യമല്ല എന്നുള്ള ധിക്കാരത്തിന്റെ സ്വഭാവമാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിക്കും MLAക്കും ഉള്ളതെങ്കിൽ നിങ്ങളെ കൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വെള്ളം കൊടുത്തിട്ട് UDF സമരത്തിൽ നിന്നും പുറകോട്ട് പോകേണ്ടത് എന്ന് ഞങ്ങൾക്ക് പറയാം. സാധാരണക്കാരുടെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നായ കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കാത്തത് കെടുകാര്യസ്ഥതയാണെന്നും ഇതിന് പ്രത്യേകം ഫണ്ട് തന്നെ തദ്ദേശ ഭരണകൂടങ്ങൾക്കുണ്ടെന്നും ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു. UDF കൺവീനർ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, DCC പ്രസിഡന്റ് VS ജോയി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കേമ്പിൽ രവി, MT നാസർബാൻ, അമീർ പൊറ്റമ്മൻ, നിഷാദ് പൊട്ടേങ്ങൽ, VC ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ഹൈസ്കൂൾ റോഡ് ജംഗ്ഷനിൽ നിന്നാരംഭിച്ച മാർച്ച് അങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് കവാടത്തിന് മുന്നിൽ പൂക്കോട്ടുംപാടം പോലീസ് തടഞ്ഞു. മാർച്ചിന് കുണ്ടിൽ മജീദ്, VK അബ്ദു, ചെമ്മല വേണുഗോപാലൻ, ശിവദാസൻ ഉള്ളാട്, രത്ന ഗോപി, VP അഫീഫ, MP ശോഭന, രാഹുൽ തേൾപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി സുജാത പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴും ഒക്കെ നിർലാഭമായി ഒഴുകുന്ന കോട്ടപ്പുഴയിലെ വെള്ളം വേനൽക്കാലമായാൽ നിരവധി തടയണകൾ നിർമ്മിച്ചുകൊണ്ട് പുഴയിലെ ജലസ്രോതസ് കൃത്യമായി തടഞ്ഞു നിർത്തി പഞ്ചായത്തിലെ മേഖലകളിലെ എല്ലാ സ്ഥലത്തും ഭൂമിക്കടിയിലെ വെള്ളമൊഴുക്കി എല്ലാ കിണറുകളിലും കുളങ്ങളിലും ജലസ്രോതസ് ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനമേ പഞ്ചായത്ത് പ്രസിഡന്റ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.